Hello guys, appo inada video is about inverted peak. Endana inverted peak? So adinu munpe nammal iduvare peak endanu padichu. Peak cheyumbo aalokkinda karyangalum nammal etra engane proper ay peak cheyanu padichu. Adinte kuda korcha advanced drills. Appo inada video la nammal endana inverted peak um adinte gunangalum padikkum. So let's get started. അപ്പോൾ എന്താണ് ഇൻവേർട്ടഡ് പീക്ക്? ഇൻവേർട്ടഡ് പീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് പീക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റ് പീക്ക് വെക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് പീക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ റൈറ്റ് പീക്കും വെക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സാധാരണ പീക്ക് ചെയ്യുമ്പോൾ ഒരു 45 degree ആംഗിളെ കവർ ആവുള്ളൂ. പക്ഷേ ഇൻവേർട്ടഡ് പീക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 60 degree ആംഗിൾ കവർ ആവും. നമുക്കിനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതായത് ഇതിൻ്റെ ലേ ഔട്ട് വണ്ട് നോർമൽ പീക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നോർമൽ പീക്കിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ശരിക്കും പീക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫുൾ ADS പ്ലെയർ ആണെങ്കിൽ, ഒരു ഫുൾ ഗൈറോ പ്ലെയർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റ് വരും. ശരിക്കും നിങ്ങൾ പീക്ക് ചെയ്തടിക്കുമ്പോൾ ആ ട്രേസ് ചെയ്യുന്ന ടൈമിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടി വരും നമ്മൾ ആംഗിൾ. ഇനി നമുക്ക് ഇൻവേർട്ടഡ് പീക്കിലേക്ക് മാറാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വ്യത്യാസം. കുറച്ചും കൂടി കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ആ കുറച്ചും കൂടി കൂടുതൽ ഏരിയ മതി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു നോക്കും കൂടി ഇടാൻ. ആ എക്സ്പെഷ്യലി ഇത് വണ്ടി പോകുമ്പോഴൊക്കെയാണ്, കാർ സ്പ്രേയിലൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ കാണുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം എക്സ്ട്രാ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. അതാണ് കണ്ടോ, കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം പോകുന്നുണ്ടല്ലേ. അതായത് ഇപ്പോൾ ആ ഒരു 30 meter, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു വണ്ടി ഇങ്ങനെ പോവുകയാണ് 4 പേരായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി പീക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്ക്, സെക്കൻഡ് നോക്ക്, തേർഡ് നോക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ഡ്രാഗ് ചെയ്യേണ്ടി വരും ഒരു ഗൈറോ പ്ലെയർ ആണെങ്കിൽ. പക്ഷേ ഇൻവേർട്ടഡ് ആണെങ്കിൽ 100% ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു 30 meter കൂടെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ സ്ക്വാഡ് വൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പോലുള്ള സിമിലർ ലേ ഔട്ട്സിന്, അതായത് 4 finger അഡ്വാൻസ് ക്ലോ തമ്പ് ഉപയോഗിച്ച് പീക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെ പീക്ക് ആൻഡ് ഓപ്പൺ സ്കോപ്പ് ഓഫ് ആയിരിക്കും. അപ്പോൾ പീക്ക് ചെയ്യാനെടുത്ത സെയിം ടൈം സ്കോപ്പും കൂട്ടി അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇൻവേർട്ടഡ് പീക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും. കാരണം എനിക്കിപ്പോൾ എൻ്റെ സ്കോപ്പിൻ്റെ കറക്റ്റ് താഴെയാണ് റൈറ്റ് പീക്ക്. അധികവും ഞാൻ റൈറ്റ് പീക്കേ ചെയ്യാറുള്ളൂ. ലെഫ്റ്റ് പീക്ക് ഭയങ്കര റിസ്ക്കിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, നമ്മൾ ലെഫ്റ്റ് പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ എനിമിക്ക് നമ്മൾ അടിച്ചിടാൻ ഈസിയാണ്. അപ്പോൾ നമ്മൾ അധികവും റൈറ്റ് പീക്ക് ചെയ്തടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ എപ്പോഴും റൈറ്റ് പീക്ക് ചെയ്യുള്ളൂ, ലെഫ്റ്റ് പീക്ക് അധികം ചെയ്യാറില്ല. അത് ഇൻ്റെ നല്ലൊരു ഗുണമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കുറച്ച് ദിവസം എടുക്കും ഇത് പഠിച്ചെടുക്കാൻ. പക്ഷേ ഇത് പഠിച്ചെടുത്താൽ വേറെ ലെവലായിരിക്കും ഷുവറായിട്ട് പറയാം. കാരണം നിങ്ങളിപ്പോൾ ഇത് മാറ്റിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കുറേ പക്ഷെ നിങ്ങൾ ചാവും. കാരണം ഇപ്പോൾ നിങ്ങളൊരു വിൻഡോ ഒന്ന് മുകളിൽ നിന്ന് കടിക്കുമ്പോൾ നിങ്ങൾ അറിയാണ്ട് റൈറ്റ് പീക്ക് സ്ഥലത്ത് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് പീക്കൊക്കെ ചെയ്ത് കുറച്ച് വോളിലൊക്കെ അടിച്ച് ഇനിമീഡിയറ്റ് നടി വാങ്ങിച്ചാവും. അപ്പോൾ ഒന്നും എൻ്റെ പ്രാഗരുത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രെയിനിങ് റൂമിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇൻവേർട്ടഡ് പീക്കും നോർമൽ പീക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചും കൂടി വെറൈറ്റി ആയ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് പ്രിൻസ് ബ്ലാക്ക് സൈനിങ് ഓഫ്.